മിക്കവരുടെയും ഇഷ്ട ഫ്രൂട്ടാണ് ആപ്പിൾ നല്ല പഴുത്ത് ചുവന്ന് തൊടുത്ത ആപ്പിൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ദിവസേന കഴിക്കാൻ പറ്റിയാൽ അത്രയ്ക്കും നല്ലത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒട്ടുമിക്ക പോഷകങ്ങളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിനും ഊർജത്തിനും പുറമെ ആൻറ്റി ഓക്സൈഡുകൾ വൈറ്റമിനുകൾ പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റ് മഗ്നീഷ്യം തുടങ്ങി ഒട്ടുമിക്ക ഘടകങ്ങളും ആപ്പിളിലുണ്ട് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എല്ലിനെ കുറിച്ച് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എല്ലിനെ കൂട്ടാനായിട്ട് നമുക്ക് ഈ ആപ്പിൾ സഹായിക്കാറുണ്ട് ദിവസേനെ നമ്മൾ ഒന്നോ രണ്ടോ ആപ്പിൾ വീതം കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിച്ച് നിലനിർത്താൻ സഹായിക്കും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ ആപ്പിൾ മുഴുവനോടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നവരിൽ രക്തസമ്മർദ്ദം കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ കുറയുന്നതായും പഠനങ്ങൾ പറയുന്നു ആപ്പിൾ പോലുള്ള പഴങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നവരിൽ ഡിമൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിനും മികച്ചതാണ് നമ്മൾ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നൂറ് കലോറിയാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ വയറ് നിറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നു ഇതിലൂടെ അമിതമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കാതാവുകയും തടി കുറയ്ക്കാൻ അല്ലെങ്കിൽ ഓവർ ഭക്ഷണം കഴിച്ചു വരുന്ന വെയ്റ്റ് കുറയ്ക്കാനൊക്കെ ഇത് ഇതുമൂലം സാധിക്കും ഇത്തരത്തിൽ കൃത്യമായ ഫലം ലഭിക്കണമെങ്കിൽ ആഹാരത്തിന് മുൻപ് ആപ്പിൾ കഴിക്കുന്നതാണ് നല്ലത് ആപ്പിൾ കഴിക്കുന്നതിലൂടെ ആമാശയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ഗുണം ചെയ്യുന്നുണ്ട് ഒരു ദിവസം എത്ര ആപ്പിൾ കഴിക്കണം എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്പിളിൽ കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ മതിയാകും കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ ദിവസേന ഒന്നോ രണ്ടോ ആപ്പിൾ കഴിക്കാം എന്നും പറയുന്നുണ്ട് കുറഞ്ഞത് ഒരു ആപ്പിൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ് ശ്രദ്ധേയം ആപ്പിൾ സ്ഥിരമായി കഴിക്കുന്നവരിൽ ടൈപ്പ് ടു പ്രമേഹം വരുന്നതിന് സാധ്യത കുറവാണ് എന്ന പല പഠനങ്ങളും പറയുന്നുണ്ട് ഒരു ദിവസം ഒന്നോ രണ്ടോ ആപ്പിൾ കഴിക്കുന്നത് ശീലമാക്കുന്നവരിൽ ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു മുപ്പത്തി എണ്ണായിരം സ്ത്രീകളിൽ നടത്തിയ ഒരു പഠനപ്രകാരം സ്ഥിരമായി ആപ്പിൾ കഴിക്കുന്നവരിൽ ഇരുപത്തിയെട്ട് ശതമാനത്തോളം ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത കുറവാണെന്നാണ് കണ്ടെത്തൽ അതുപോലെ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനപ്രകാരം സ്ഥിരമായി ആപ്പിൾ കഴിക്കുന്നവരിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തോളം പ്രമേഹം വരാനുള്ള സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ആപ്പിളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും നല്ല ആരോഗ്യത്തോടെ കോശങ്ങൾ ഇരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇനി ചിലരുടെ സംശയമാണ് ആപ്പിളിൻ്റെ തൊലി കഴിക്കാമോ എന്നുള്ളത് ആപ്പിളിൻ്റെ തൊലി നാരുകളാൽ സമ്പുഷ്ടമാണ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ശോധനയ്ക്ക് ഇത് വളരെ മികച്ച ഒരു മരുന്നായി കണക്കാക്കപ്പെടുന്നു ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ആപ്പിൾ തൊലിയോടു കൂടി കഴിക്കാൻ ഒരു സംശയവും വേണ്ട ധൈര്യമായി കഴിക്കാം എന്നാൽ തൊലി കളഞ്ഞു കഴിച്ചാലും ആരോഗ്യപരമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് കഴിക്കുന്നതിന് മുൻപ് ആപ്പിൾ വൃത്തിയായി കഴുകാൻ ശ്രമിക്കണം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ആപ്പിൾ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത് ആപ്പിൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെങ്കിലും രാത്രിയിൽ ആപ്പിൾ കഴിക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കാൻ ആപ്പിൾ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുൻപ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് അഭിപ്രായപ്പെടുന്നു എന്നാൽ രാത്രി ഒഴിവാക്കി ബാക്കിയുള്ള ആഹാര സമയങ്ങളിൽ ആപ്പിളിനെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് ഇനി എന്തായാലും നല്ലതല്ലേ എന്നെക്കുറിച്ച് അധികം കഴിച്ചേക്കാം പെട്ടെന്ന് ഫലം കിട്ടുമല്ലോ എന്ന് കരുതരുത് അമിതമായ ആപ്പിൾ കഴിക്കുന്നതിലൂടെ വായിലെയും നാക്കിലെയും തൊണ്ടയിലെയും തൊലികൾ വീക്കം വയ്ക്കാൻ സാധ്യതയുണ്ട് അമിതമായി ആപ്പിൾ കഴിച്ചാൽ ഇങ്ങനെ വായിൽ വീക്കം ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് എല്ലാം മിതമായി മാത്രം പരിശീലിക്കുക ഒന്ന് ഉറപ്പിച്ചോട്ടെ ഇത് ആരോഗ്യപരമായ പൊതുവായ കാര്യങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്